ഒടുവിൽ ബി ജെ പി പരാജയം സമ്മതിച്ചിരിക്കുന്നു. അജിത് പവാർ രാജിവെച്ചു. അല്പസമയത്തിനകം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫഡ്നാവിസും രാജിവെച്ചേക്കുമെന്ന സൂചനകൾ വരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഉറപ്പിച്ച കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആർ എസ് എസിനും അടുത്ത കാലത്ത് ഏൽക്കേണ്ടി വന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ്, അവർക്കുണ്ടായ നാണക്കേടാണ് മഹാരാഷ്ട്ര സംഭവ വികാസങ്ങൾ. പാതിരാവിന്റെ നടുവിൽ നാടകങ്ങൾക്കെല്ലാം ഒടുവിൽ ഗവർണറെ ചട്ടകമാക്കി ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെന്റിനെ അവിടെ പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രി ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വന്നതിന് ശേഷം കോടികൾ മുടക്കി എം എൽ എമാരെ ചാക്കിച്ച് പിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്നുള്ള അവരുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിയിരിക്കുന്നു. ഇത് ബി ജെ പിക്കും ആർ എസ് എസിനും കേന്ദ്ര ഗവൺമെന്റിനും ഒരു പാഠമായിരിക്കണം. ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിന് നാണക്കേടുണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളായി തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മനോവീര്യം നഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ് അണികൾക്ക് പ്രതിപക്ഷ അണികൾക്ക് ബി ജെ പി വിരുദ്ധ ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഈ സംവിവാസം ഉണ്ടാകും. ഇനി അങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ഞങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് ജനവിധി നയങ്ങൾക്കെതിരായും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി തകർക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾക്കെതിരായും അതിശക്തമായ ജനകീയ പോരാട്ടങ്ങൾ നാളുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയാണ് ഏറ്റവും ഒടുവിലെ മഹാരാഷ്ട്ര സംഭവങ്ങളും. ഇന്ന് രാവിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം പാർലമെന്റ് കോമ്പൗണ്ടിലെ ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷ്ഠയും ഇനി അങ്ങോട്ട് 162 പേരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദം, ആ ശക്തി പ്രകടനം, അത് എത്രത്തോളം ബി ജെ പിയെ അമ്പരപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു? അമ്പരപ്പിച്ചുള്ള വാക്ക് തന്നെ വളരെ മിതമായ വാക്കാണ്. ബി ജെ പി എല്ലാ അർത്ഥത്തിലും ബി ജെ പി ഞെട്ടി ഉറച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ലളിതമായ നടപടി വൈകാതെ മുഖ്യമന്ത്രി രാജി കൊടുക്കുക എന്നത് മാത്രമാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഞാൻ പാർലമെന്റിലേക്ക് പോകാം. ശ്രീ കെ ആന്റണി, അർദ്ധരാത്രിയിലെ ഇത്തരം നീക്കങ്ങൾ മുതൽ ഇന്ന് ഇന്നലെയുമൊക്കെയായി സുപ്രീം കോടതിയിൽ കൂടുതൽ സാവകാശം തേടലടക്കം എല്ലാ വഴിയും തേടിയിരുന്നു ബി ജെ പി. പക്ഷേ കോടതി അക്കാര്യത്തിൽ ഒരു അന്ത്യശാസനം നൽകിയതോടെ ഇനി നാണംകേട് കൂടുതൽ വേണ്ട, പിന്മാറുന്നതാണ് നല്ലത്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയതാണെന്നാണോ കരുതുന്നത്? ഇനിയും കാത്തിരുന്നാൽ കൂടുതൽ നാണക്കേടുണ്ടാകും. നാണക്കേട് എത്ര സഹിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പരാജയം ഉറപ്പാണ്. നീണ്ടുപോയാൽ കൂടുതൽ കൂടുതൽ നാണക്കേടുണ്ടാകുമെന്ന് ബോധ്യമായപ്പോഴാണ് അവരിപ്പോൾ ആദ്യം ഡെപ്യൂട്ടി മുഖ്യമന്ത്രി രാജിവെച്ചത്. എന്റെ വിശ്വാസം വൈകാതെ മുഖ്യമന്ത്രിയും രാജിവെക്കുന്നതാണ്. ഒരു കാര്യം കൂടി ശ്രീ കെ ആന്റണി, എന്തൊക്കെയായിരിക്കും ഇനി ത്രികക്ഷി സഖ്യത്തിന്റെ നീക്കങ്ങൾ? സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക്, നടപടികളിലേക്ക് നീങ്ങുകയാണോ മഹാരാഷ്ട്രയിൽ? ആ ചർച്ചകളെല്ലാം മുംബൈ നടക്കുകയാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് ഡൽഹിയിൽ ഞാൻ പറഞ്ഞ് ശരിയാകത്തില്ല.